എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ മുസ്ലിം ലീഗ് ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് അത് രാഷ്ട്രീയമായ പ്രതിസന്ധിയുണ്ട് സംഘടനാപരമായ പ്രതിസന്ധിയുണ്ട് അതിൽ നിന്ന് അവർ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് മുസ്ലിം ലീഗ് കേരളത്തിലെ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സിയെച്ച് മുഹമ്മദ് പോയെ പോലെയുള്ള ആളുകൾ ആ പ്രസ്ഥാനത്തെ വലിയ ശക്തിയാക്കി മാറ്റി കേരളത്തിൻ്റെ ഭരണതലത്തിലും സംഘടനാ തലത്തിലും വലിയ ശക്തിയായി തന്നെ മുസ്ലിം ലീഗ് മാറിയിരുന്നു യു ഡി എഫിലെ ഏറ്റവും ബാർഗൈനിങ് കപ്പാസിറ്റിയുള്ള ഘടകക്ഷിയായി മുസ്ലിം ലീഗിനെ മാറ്റി പലപ്പോഴും പല നിർണായക തീരുമാനങ്ങളിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുസ്ലിം ലീഗായിരുന്നു യു ഡി എഫിനെ തന്നെ പലപ്പോഴും മുസ്ലിം ലീഗ് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അതിശക്തമായ ഒരു സാന്നിധ്യമായി മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറേ കാലമായി കേരള രാഷ്ട്രീയത്തിലുണ്ട് പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് എത്തിയത് അതിൻ്റെ പ്രധാന കാരണക്കാരനായി കരുതപ്പെടുന്നത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് പാണക്കാട് തങ്ങന്മാരെ മറയാക്കിക്കൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സംഘടനയിലും ഭരണതലത്തിലും ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു ചെയ്തത് അദ്ദേഹത്തിൻ്റെ അഴിമതിക്ക് വേണ്ടി സ്വജനപക്ഷവാതത്തിന് വേണ്ടിയൊക്കെ തന്നെ പാർട്ടിയെയും സംഘടനയെയും ഭരണത്തെയും ഉപയോഗപ്പെടുത്തി പലപ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്നും അദ്ദേഹത്തിന് എതിരായ ചോദ്യങ്ങളുണ്ടായില്ല ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി മാറിയിരുന്നു കെ ടി ജലീലിനെ പോലെയുള്ള അപൂർവം ചിലർ മാത്രമേ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുള്ളൂ അവരെ അദ്ദേഹം പുറത്താക്കുകയും ചെയ്തു കുഞ്ഞാലിക്കുട്ടിയുടെ ഈ അപ്രമാദിത്വം മുസ്ലിം ലീഗിലെ പലതരത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ച് എം പി ആയിപ്പോയി എം പി സ്ഥാനം രാജിവെച്ച് വീണ്ടും എം എൽ എ ആയി ഇത്തരം പ്രവർത്തനങ്ങളെ പാർട്ടിക്കുള്ളിൽ തന്നെ ധാരാളം പേർ വിമർശിച്ചു ഈ പ്രവർത്തനങ്ങൾ യു ഡി എഫിനെയും മുസ്ലിം ലീഗിനെയും വളരെ സാരമായി തന്നെ ബാധിച്ചു അതിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് അവർ പ്രതീക്ഷിച്ചത്ര ഓട്ടോ സീറ്റോ നേടാൻ കഴിഞ്ഞില്ല അവർ ധരിച്ചത് യു ഡി എഫ് അധികാരത്തിൽ വരുന്നതും യു ഡി എഫിലെ ഏറ്റവും നിർണായക ശക്തിയായി മാറി ഭരണതലത്തിൽ വലിയ തരത്തിലുള്ള ചല്ലങ്ക സൃഷ്ടിക്കാൻ കഴിയുമെന്നുമായിരുന്നു കരുതിയിരുന്നത് പക്ഷേ വിധി അവർക്കെതിരായി അതോടെ മുസ്ലിം ലീഗിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു മാത്രമല്ല മുസ്ലിം ലീഗിലെ പല നേതാക്കളും അഴിമതിക്കാരായി മാറി അവരുടെ അഴിമതി ഗവൺമെൻറ്റും മറ്റ് ഏജൻസികളും കണ്ടെത്തുകയും അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്തിന് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലും ഇ ഡി ചോദ്യം ചെയ്യാൻ തയ്യാറായി ചന്ദ്രിക ദിനപത്രത്തിൽ വന്ന ഫണ്ട് പലതരത്തിലേക്ക് വിനിയോഗിക്കപ്പെട്ടു കള്ളപ്പണം മാറ്റാനുള്ള ഒരു സ്രോതസ്സായി ചന്ദ്രികയെ മുസ്ലിം ലീഗ് കണ്ടു അതും ജനങ്ങളും പൊതുസമൂഹവും ഏജൻസികളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇപ്പോഴുണ്ടായിരിക്കുന്ന മറ്റൊരു വിവാദം മുസ്ലിം ലീഗിലെ പോഷക സംഘടനയായ ഹരിതയുടെ പ്രവർത്തനങ്ങളാണ് ഹരിതയിലെ കുട്ടികൾ അവരുടെ നേതൃത്വത്തെ ശക്തമായി തന്നെ ചോദ്യം ചെയ്തു ഒരിക്കലും മുസ്ലിം ലീഗ് നേതൃത്വം അത്തരം ഒരു ചോദ്യം ചെയ്യൽ പ്രതീക്ഷിച്ചിരുന്നതല്ല ഹരിതയിലെ കുട്ടികൾ സ്വയം പുറത്തു പോകാൻ തയ്യാറായില്ല അവരെ മുസ്ലിം ലീഗ് നേതൃത്വം പുറത്താക്കി പക്ഷേ അവർ മുസ്ലിം ലീഗിൽ ഉറച്ചു നിൽക്കുമെന്നും അവർ അവരുടെ അസ്തിത്വത്തിനായി പോരാടുമെന്നും അവർ പ്രഖ്യാപിച്ചു അത് മുസ്ലിം ലീഗിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് സത്യത്തിൽ പുതിയ തലമുറ മുസ്ലിം ലീഗിലെ പുതിയ നേതൃത്വം ഒക്കെ തന്നെ ചോദ്യം ചെയ്യാൻ തയ്യാറായവരാണ് മാത്രമല്ല പാണക്കാട് കുടുംബത്തിലെ പുതിയ തലമുറയും ഈ നേതൃത്വത്തെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു പലതരത്തിലുള്ള പ്രകോപനങ്ങൾ അവർ സൃഷ്ടിച്ചിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ അവർ വിരൽ ചൂണ്ടിയിരിക്കുന്നു ഇങ്ങനെ സംഘടനാപരമായും നേതൃത്വ നേതൃത്വപരമായും മുസ്ലിം ലീഗിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ശക്തമായ പാർട്ടിയുടെ ഇനിയുള്ള നിലനിൽപ്പ് എങ്ങനെയാവും എന്നതിനെക്കുറിച്ച് പലരും ആശങ്കപ്പെടുന്നുണ്ട് ആ കെട്ടുറപ്പ് തകരുന്നത് ആ സംഘടനയും പാർട്ടിയും എങ്ങനെ ബാധിക്കും എന്നും പലരും ആലോചിക്കുന്നുണ്ട് എന്തായാലും മുസ്ലിം ലീഗ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു അവർ എങ്ങനെ ഇതിനെ അതിജീവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം